Once again, welcome back to Virtual Teaching. Nammal inna ee video discuss cheyan pogunnathu Management Accounting le second module aya Financial Statement Analysis le chala important questions aanu. Idu revision video aanu. Nammal idu padichu kaniye thanne nammada full chapter complete aavunnathayirikkum. Namukku questions le kadakkam. So nammal first nokkan poguna, what are the techniques or tools or methods of financial analysis? Financial analysis vendi use cheyna techniques allengil tools அது அல்ல மெத்தேட்ஸ் எந்தெல்லாம் நோக்கா போகிறது நம்ம டெக்ஸ்ட் புக்கில் செவன் மெத்தேட்ஸ் வந்துட்டுள்ளது. ஸோ ஃபஸ்ட் ஒன்னான கம்பேரிட்டிவ் ஸ்டேட்மெண்ட், பின் கோமன் சைஸ் ஸ்டேட்மெண்ட், தென் ட்ரெண்ட் ரேஷியோ, ஃபண்ட் ஃப்ளோ ஸ்டேட்மெண்ட், கேஷ் ஃப்ளோ ஸ்டேட்மெண்ட், ரேஷியோ அனாலிசிஸ், பிரேக் ஈவன் பாயிண்ட் அனாலிசிஸ். கிளியர் ஆனோ? நம்ம இதில் ஏழு மெத்தேட் வச்சும் ப்ராப்ளம் செய்யல. நம்ம சிலபஸில் உள்ளது வெறும் மூணு மெத்தேட் மாத்திரம் கம்பேரிட்டிவ் ஸ்டேட்மெண்ட், Common Size Statement and last one ആണ് Trend Ratio. So നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഫസ്റ്റ് മെത്തേഡ് ആണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ടതുണ്ട്. ഫസ്റ്റ് വണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും രണ്ടാമത്തെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വെച്ചുള്ള പ്രോബ്ലംസും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വെച്ചുള്ള പ്രോബ്ലംസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിൽ രണ്ട് വർഷത്തെ എമൗണ്ട് ഉണ്ട്. ഒരു 2015-ലെയും ഒരു 2016-ലെയും എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചെറു മെത്തേഡ് എന്താണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. നമ്മൾ രണ്ട് വർഷത്തെ ബാലൻസ് ഷീറ്റ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് തന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന സെക്ഷനിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് രണ്ട് കൊല്ലത്തെയും 8 lakh 10 lakh. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട് 3 lakh 4 lakh. പിന്നെ തന്നിട്ടുള്ളത് നോൺ കറൻറ്റ് ലയബിലിറ്റിയും കറൻറ്റ് ലയബിലിറ്റിയാണ്. നോൺ കറൻറ്റ് ലയബിലിറ്റിയിൽ ലോങ് ടേം ബോറോവിങ്സ് അല്ലെങ്കിൽ ഡിബഞ്ചറായിട്ട് 2 lakh 3 lakh തന്നിട്ടുണ്ട്. ലോങ് ടേം പ്രൊവിഷൻസ് 1 lakh 80,000. കറൻറ്റ് ലയബിലിറ്റിയിൽ നമുക്കുള്ളത് ട്രേഡ് പേയബിൾസ് അതർ കറൻറ്റ് ലയബിലിറ്റിയും ഷോർട്ട് ടേം പ്രൊവിഷൻസ് ആണ്. അടുത്തത് അസെറ്റാണ്. അതിൽ നോൺ കറൻറ്റ് അസെറ്റും കറൻറ്റ് അസെറ്റും തന്നിട്ടുണ്ട്. നോൺ കറൻറ്റ് അസെറ്റിൽ ഫിക്സ്ഡ് അസെറ്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ അസെറ്റ്, ഇൻടാഞ്ചിബിൾ അസെറ്റ്, നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ എമൗണ്ട് ഉണ്ട്. പിന്നെന്താണ് കറണ്ട് അസെറ്റിൽ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെൻട്രീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അത് കറണ്ട് അസെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിനി നമ്മുടെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 mark ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മുടെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിലെ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അന്ന് തന്നെ ഹെഡിങ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2015 ആൻഡ് 31st March 2016 എഴുതുക. എന്നിട്ട് വേണ്ട നമുക്ക് കോളംസ് നോക്കാം. ഫസ്റ്റ് പർട്ടിക്കുലർ കോളമാണ്, പിന്നെ നോട്ട് നമ്പർ ചെറിയൊരു കോളം വരയ്ക്കണം, പിന്നെ നമ്മുടെ 2015 എമൗണ്ട്സ് ഇടാൻ വേണ്ടിയുള്ള കോളം, 2016 എമൗണ്ട്സ്. അടുത്തത് നമ്മുടെ ആബ്സലൂട്ട് ചേഞ്ച് കണ്ടുപിടിക്കാനുള്ളതാണ്. ആബ്സലൂട്ട് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട് B-A. ഈ B- എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിലെ എമൗണ്ടിനെ, ഇപ്പോൾ 2015-16 കൺസിഡർ ചെയ്യുമ്പോൾ 2015 എമൗണ്ടിൻ്റെ നമ്മൾ ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് നമ്മൾ A എന്ന കോളത്തിൽ എഴുതുകയും രണ്ടാമത്തെ വർഷത്തെ എമൗണ്ട് B എന്ന കോളത്തിൽ എഴുതുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ ആബ്സലൂട്ട് ചേഞ്ച് നോക്കുന്നത് B-A ചെയ്യും. B-A ചെയ്യുമ്പോൾ കിട്ടുന്ന C എന്ന കോളത്തിലെ എമൗണ്ട് ആണ് ആബ്സലൂട്ട് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വണ് ആണ് പെർസെൻറ്റേജ് ചേഞ്ച്. പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് C/A × 100. സി നമുക്കറിയാം ആബ്സലൂട്ട് ചേഞ്ച് ആണെന്നും എ എന്നത് 2015 എമൗണ്ട് ആണ്. അപ്പോൾ C/A × 100. ഓരോ എമൗണ്ട് നമ്മൾ ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും ഓരോന്ന് അങ്ങനെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ എടുത്താണെങ്കിൽ സി 2 lakh, എ 8 lakh. അപ്പോൾ 2 lakh/8 lakh × 100 ചെയ്യുക. അപ്പോഴേക്കും കൂടെ പെർസെൻറ്റേജ് കിട്ടുക. നമുക്കിനി ഓരോ ഐറ്റംസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഏതൊരു ഐറ്റമാണ്, നമ്മൾ അന്ന് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് തന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി നേതാ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണിക്കുക, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ നേടിയിട്ട് 2015 എമൗണ്ട് 8 lakh A എന്ന കോളത്തിലും 2016 എമൗണ്ട് 10 lakh B എന്ന കോളത്തിലും കാണിക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ B-A ചെയ്യാം. എപ്പോഴും മറക്കരുത് A-B അല്ല, B-A തന്നെ ചെയ്യണം. 10 lakh - 8 lakh ചെയ്യുക. അപ്പോൾ നമുക്ക് 2 lakh കിട്ടും. ആ എമൗണ്ടാണ് നമ്മൾ C എന്ന കോളത്തിൽ കാണിക്കേണ്ടത്. 2 lakh കിട്ടി. ഇനി നമ്മൾ D എന്ന കോളത്തിൽ എന്ത് കാണിക്കണം,
സി ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യണം. 2 lakh ഡിവൈഡ് ബൈ 8 lakh ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 25 കിട്ടും. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ള ഐറ്റം ആണ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് 2015 3 lakh 2016 4 lakh നമ്മൾ എന്ത് ചെയ്യണം, ബി മൈനസ് എ ചെയ്യാം. അപ്പോൾ 4 lakh മൈനസ് 3 lakh ചെയ്യുമ്പോൾ നമുക്ക് 1 lakh കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സി എന്ന കോളം കിട്ടി. ഇനി ഡി എന്ന കോളത്തിൽ കാണാൻ വേണ്ടി സി ബൈ എ ഇൻറ്റു ഹൺഡ്രഡ്, 1 lakh ഡിവൈഡ് ബൈ 3 lakh ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക, അപ്പോൾ 33.33 കിട്ടുന്നതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ടോട്ടൽ കാണാം. ടോട്ടൽ കാണാൻ എങ്ങനെയാണ്, നമ്മൾ അന്ന് തന്നെ 8 lakh പ്ലസ് 3 lakh ചെയ്യുക, 11 lakh കിട്ടും. 10 lakh പ്ലസ് 4 lakh ചെയ്യുമ്പോൾ നമുക്ക് 14 lakh കിട്ടും. നമുക്കറിയാം സി എന്ന കോളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ബി മൈനസ് എ ചെയ്തിട്ടാണ്. അതേപോലെ തന്നെയാണ് ടോട്ടലും കാണാൻ വേണ്ടി ബി മൈനസ് എ ചെയ്യുക. 14 lakh മൈനസ് 11 lakh ചെയ്യുമ്പോൾ 3 lakh കിട്ടും. നമ്മൾ എന്ത് ചെയ്യണം, ഇനി 3 lakh ഡിവൈഡ് ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക. അപ്പോഴാണല്ലോ ഡി എന്ന കോളം കിട്ടുന്നത്, സി ബൈ എ ഇൻറ്റു ഹൺഡ്രഡ്. ടോട്ടൽ അങ്ങനെ തന്നെയാണ്, 3 lakh ഡിവൈഡ് ബൈ 11 lakh ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ 27.27. നമ്മൾ സാധാ പോലെ ആഡ് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. നമ്മളിപ്പോൾ നമ്മുടെ മെത്തേഡ് പോലെ തന്നെ ചെയ്യുക, എ ചുമ്മാ നമ്മൾ ആഡ് ചെയ്യുക, എയും ബിയും ആഡ് ചെയ്യുക. സി അറിയുമ്പോൾ ബി മൈനസ് എ ചെയ്യുക, ഡി എന്ന് പറയുമ്പോൾ സി ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് നോൺ കറൻറ്റ് ലയബിലിറ്റി. നോൺ കറൻറ്റ് ലയബിലിറ്റി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് നോൺ കറൻറ്റ് ലയബിലിറ്റി, നമുക്ക് ലോങ് ടേം ബോറോവിങ്സും ലോങ് ടേം പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ലോങ് ടേം ബോറോവിങ്സ് 2015 2 lakh 2016 3 lakh തന്നിട്ടുള്ളത്. നമ്മൾ സാധാ പോലെ ചെയ്യുന്നതാണ് ബി മൈനസ് എ ചെയ്യുക, അപ്പോൾ നമുക്ക് 1 lakh കിട്ടുന്നതായിരിക്കും. 1 lakh ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. ഇനി അടുത്ത് നോക്കാം ലോങ് ടേം പ്രൊവിഷൻ. ലോങ് ടേം പ്രൊവിഷൻ എത്രയാണ്, 1 lakh 80 lakh ആണ്. അപ്പോൾ നമുക്ക് 2015 എ എന്ന കോളത്തിൽ 1 lakh 16 കോളത്തിൽ 80 lakh കാണിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ഇനി ബി മൈനസ് എ ചെയ്യുക. 80,000 മൈനസ് 1 lakh എന്താണ്, 80,000 ചെറുതും 1 lakh വലുതായത് തന്നെ മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വരും, നെഗറ്റീവ് 20,000. ഈ നെഗറ്റീവ് 20,000 എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ കാണിക്കണം. കാണിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മൾ ഡി എന്ന കോളം ചെയ്യുമ്പോൾ നെഗറ്റീവ് 20,000 ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു ഹൺഡ്രഡ്. നെഗറ്റീവ് 20,000 ഡിവൈഡ് ബൈ 1 lakh ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുക, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് 20 ആൻസർ കിട്ടും. അപ്പോൾ ഡി എന്ന കോളം നെഗറ്റീവായി, സി എന്ന കോളം നെഗറ്റീവ് ആയി. നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിനി എ എന്ന കോളം ടോട്ടൽ ചെയ്യണം. അപ്പോൾ 2 lakh പ്ലസ് 1 lakh ഈസ് 3 lakh, 3 lakh പ്ലസ് 80,000 ഈസ് 3 lakh 80,000. നമ്മൾ എന്ത് ചെയ്യണം, ഇനി ബി മൈനസ് എ ചെയ്യുക. ബി എത്രയാ, 3 lakh 80,000 മൈനസ് 3 lakh ചെയ്യുമ്പോൾ 80,000 നമുക്ക് സി കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സി ബൈ എ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ 26.67 കിട്ടും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ താഴത്തേക്കുള്ളെല്ലാം അതേപോലെ തന്നെയാണ്. നമ്മളടുത്ത് ട്രേഡ് പേയബിളിൻ്റെ ഏടെ കോളത്തിൽ എത്രയാണ്, 3 lakh 4 lakh ആണ്. അത് മൈനസ് ചെയ്യുമ്പോൾ 1 lakh ഡിവൈഡ് ചെയ്യുമ്പോൾ 33.33 കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാനല്ലോ മനസ്സിലായില്ലേ. ഇപ്പോൾ നമുക്ക് എന്ത് കഴിഞ്ഞു, അപ്പോൾ അതുപോലെ നമ്മൾ അതർ കറൻറ്റ് ലയബിലിറ്റിയും ഷോർട്ട് ടേം പ്രൊവിഷൻസും കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ടോട്ടൽ കോളം, ഇവിടെ നമുക്കുള്ളത് ടോട്ടൽ കോളാണ്. ടോട്ടൽ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് 4 lakh കിട്ടും. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 4 lakh 90,000 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്തു, 4 lakh 90,000 മൈനസ് 4 lakh ചെയ്യുമ്പോൾ 90,000 സി എന്ന കോളത്തിലും കിട്ടും. നമുക്കറിയാം സി എന്ന കോളം ഡിവൈഡ് ബൈ എ ചെയ്യുമ്പോൾ 90,000 ഡിവൈഡ് ബൈ 4 lakh ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ 22.50 കിട്ടും. നമുക്കറിയാം ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി നമുക്ക് പിന്നെ ഒരു ടോട്ടൽ കോളം കാണിച്ചിട്ടുണ്ട് ഇവിടെ. അതെന്താണ് ഈ ടോട്ടൽ കോളത്തിൽ നമ്മൾ കാണിക്കേണ്ടത്, നമ്മുടെ ഫസ്റ്റ് ഈ 3 ടോട്ടൽ കോളില്ലേ, അത് ആഡ് ചെയ്തിട്ടുള്ള ടോട്ടലാണ് ഈ 18,000 എന്ന് പറഞ്ഞിട്ടുള്ളത്. 11 lakh പ്ലസ് 3 lakh പ്ലസ് 4 lakhs ആണ് എന്ത്, 18 lakh എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ 14 lakh പ്ലസ് 3 lakh 80,000 പ്ലസ് 4 lakh 90,000 ചെയ്യുമ്പോഴാണ് 22 lakh 70,000 വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിനി 22 lakh 70,000 മൈനസ് 18 lakh ചെയ്യുക, അപ്പോൾ നമുക്ക് സി എന്ന കോളം കിട്ടും, 4 lakh 70,000. ഇനി നമ്മൾ ഡി എന്ന കോളം കാണാൻ എന്ത് ചെയ്യണം, 4 lakh 70,000 ഡിവൈഡ് ബൈ 18 lakh ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ 26.11 കിട്ടും. അതാണ് ഡി എന്ന കോളത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തിട്ട് നമ്മുടെ ഇക്വിറ്റി ലയബിലിറ്റിയിൽ ഫസ്റ്റിലത്തെ
ലൈബിലിറ്റി ഡേറ്റ ടോട്ടൽ കിട്ടി. ഇനി ഈ ടോട്ടലും അസറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോട്ടലും സെയിം ആകുമ്പോഴാണ് നമ്മുടെ ആൻസർ ബാലൻസ് ആവുന്നത്. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യനിൽ അസറ്റിൻ സെക്ഷനിൽ നമുക്ക് ടാൻജിബിൾ അസറ്റിൻ്റെയും ഇൻടാൻജിബിൾ അസറ്റിൻ്റെയും നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ടാൻജിബിൾ അസറ്റ് എമൗണ്ട് തന്നിട്ടുള്ളത്. 640,000 6 lakh. മൈനസ് ചെയ്യുമ്പോൾ 6 lakh ചെറുതാണ്ട് തന്നെ നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്, -40,000. നമ്മൾ -40,000 ഡിവൈഡ് ബൈ 640,000 ഇൻറ്റു 100 ചെയ്യുക, അപ്പോൾ -6.25 കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഇൻടാൻജിബിൾ അസറ്റാണ്, 50,000 30,000 വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എഗെയിൻ 30,000 ചെറുതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എന്തുവരും, നെഗറ്റീവ് വാല്യൂ വരും, -20,000. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ -40 കിട്ടും. ഡിവൈഡ് തന്നെയാണ് C/A × 100 ചെയ്യുക. അടുത്ത നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എഗെയിൻ 80,000 and 60,000 ആണ്. ചെറുതാണ് ബിയുടെ എമൗണ്ട്. 60,000 - 80,000 ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരും, -20,000. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ -25 കിട്ടും. നമ്മൾ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ ഈ മൂന്ന് എമൗണ്ട് ആഡ് ചെയ്യുക. മൂന്ന് എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ 7,70,000 വരും. നെക്സ്റ്റ് 6 lakh 30,000 60,000, ഇനി മൂന്ന് ആഡ് ചെയ്യുമ്പോൾ 6 lakh 90,000 വരും. നമ്മൾ എന്ത് ചെയ്യുക, ഇനി 6 lakh 90,000 നിന്ന് 7 lakh 70,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഗെയിൻ നെഗറ്റീവ് വാല്യൂ വരുന്നത് -80,000 ആണ് കിട്ടുന്നത്. ഇവിടെ നോക്കാം, നമുക്ക് എന്താണ് ടോട്ടൽ കോളത്തിൽ വന്നപ്പോഴും ബിയുടെ കോളത്തിൽ എമൗണ്ട് ചെറുതാണ്. ബി മൈനസ് എ ചെയ്യുമ്പോൾ 6 lakh 90,000 - 7 lakh 70,000 നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് -80,000 കാണിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നത്, -80,000 / 7 lakh 70,000 × 100 ചെയ്യുക. അപ്പോൾ നമുക്ക് -10.39 ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റാണ് ഇനി കറണ്ട് അസറ്റ്. അതിലുള്ള ഫസ്റ്റ് വണ്ണാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, 20,000 20,000. അത് സെയിം ആണ് രണ്ട് കൊല്ലത്തെ എമൗണ്ട്. രണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും, പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യൊന്നുമില്ല, അതുകൊണ്ടവിടെ നമുക്ക് എമൗണ്ട് എഴുതാനില്ല. അടുത്ത ഇൻവെൻട്രീസ് ആണ്, 2 lakh ഉം 3 lakh ഉം. മൈനസ് ചെയ്യുമ്പോൾ 1 lakh കിട്ടും, ഡിവൈഡ് ചെയ്യുമ്പോൾ 50 കിട്ടും. നമ്മൾ അതുപോലെ തന്നെ ട്രേഡ് റിസീവബിളും ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റും ഷോർട്ട് ടേം ലോൺസും അതർ കറണ്ട് അസറ്റും കാണാം. വേറെ പ്രത്യേകതയൊന്നുമില്ല, സാധാ പോലെ കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനി എല്ലാ എമൗണ്ടും ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ ആദ്യം ഏടെ കോളം ഫുൾ ആഡ് ചെയ്യുമ്പോൾ ഫ്രം 20,000 തൊട്ട് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 lakh 30,000 കിട്ടുന്നതാണ്. നെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 lakh 80,000 കിട്ടുന്നതാണ്. ഇനി നമ്മൾ ബി മൈനസ് എ ചെയ്യുക. അപ്പോൾ 15 lakh 80,000 - 10 lakh 30,000 ചെയ്യുക, അപ്പോൾ 5 lakh 50,000 കിട്ടുന്നതായിരിക്കും. ഇനി എന്ത് ചെയ്യുക, ഈ C/A × 100 ചെയ്യുക, അപ്പോൾ 53.40 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനി ടോട്ടൽ കാണണം. ടോട്ടൽ കാണാൻ വേണ്ടി നമ്മൾ ഈ ടോട്ടലും ആഡ് ചെയ്യുക. 7 lakh 70,000 ടോട്ടലും 10 lakh 30,000 ആഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന 18 lakh ആണ്. നോക്കുക, നമ്മുടെ മുകളിലത്തെ കോളത്തിലും 8 lakh കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എയുടെ കോളം ടാലി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബിയുടെ കോളം നോക്കുമ്പോൾ 6 lakh 90,000 ഒപ്പം 15 lakh 80,000 ആഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന 22 lakh 70,000 ആണ്. മോളും 22 lakh 70,000 തന്നെയാണ്. അപ്പോൾ ബി എന്ന കോളം ടാലി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബി മൈനസ് എ ചെയ്യുക. 22 lakh 70,000 - 18 lakh ചെയ്യുമ്പോൾ 4 lakh 70,000 വരുന്നത്, സെയിം തന്നെ. ദെൻ 4 lakh 70,000 ഡിവൈഡ് ബൈ 18 lakh × 100 ചെയ്യുക, അപ്പോൾ 26.11 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. വളരെ സിമ്പിളാണ്. ആകെ നമുക്ക് അറിയേണ്ടത് ഏന്ന കോളത്തിൽ എഴുതേണ്ടത്, നമ്മൾ സാധാ 50 നമ്മുടെ ആദ്യത്തെ വർഷത്തെ എമൗണ്ട് ആണെന്നും, ബി എന്ന കോളത്തിൽ കാണിക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള സെക്കൻഡ് വർഷത്തിലെ എമൗണ്ട് ആണെന്നും അറിയണം. സി എന്ന കോളം വെച്ച് കഴിഞ്ഞാൽ ബി മൈനസ് എ ആണെന്നും, ഡി എന്ന കോളം C/A × 100 ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കണക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സിമ്പിളാണ്, മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഫുൾ ആൻസറാണ് ഈ കാണിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ ഇല്ലസ്ട്രേഷൻ 3 നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ ആൻസർ കിട്ടുമെന്ന്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. 2016-ലും 2017-ലും എമൗണ്ട് വന്നിട്ടുണ്ട്, 60 lakh 75 lakh. അതർ ഇൻകം 150,000, 120,000. എക്സ്പെൻസസ് 44 lakh 50,60,000.
ഇൻകം ടാക്സ് 35% 40% തന്നിട്ടുള്ളത് യു റിക്വയർഡ് ടു പ്രിപ്പയർ ദ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പി ആൻഡ് എൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. കണ്ടല്ലോ, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് പി ആൻഡ് എൽ പർട്ടിക്കുലർ നോട്ട് നമ്പർ 2016 എമൗണ്ട്, 2017 എമൗണ്ട്, അബ്സലൂട്ട് ചേഞ്ച്, പെർസെൻറ്റേജ് ചേഞ്ച്. നമുക്കിവിടെ നമ്മുടെ ഫോർമാറ്റിൽ നമ്മുടെ ഈ ഒരു ഇവിടെ ഈ ഒരു എമൗണ്ട് കോളത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മുടെ എന്താണ്, നമ്മളുടെ ഉണ്ടാക്കുന്നത് ബാലൻസ് ഷീറ്റ് അല്ല, പകരം പി ആൻഡിലാണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ അസറ്റും ലയബിലിറ്റി ആണെങ്കിൽ പി ആൻഡിൽ വരേണ്ട എന്താണ്, നമ്മുടെ റവന്യൂ, നമുക്ക് കിട്ടുന്ന റവന്യൂ അതുപോലെ തന്നെ എക്സ്പെൻസുകളായിരിക്കും നമ്മളിവിടെ കാണിക്കുക. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് പഠിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടതാണ്, നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ട ഐറ്റമാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ കിട്ടുന്ന റവന്യൂ നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ സെയിൽ ചെയ്തിട്ടുള്ള നമ്മുടെ കടയിൽ സാധനം വിറ്റിട്ടുള്ള ഇൻകം, അതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ സെയിൽ എന്ന് പറയുന്നത്. ആ റവന്യൂ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കാണിക്കാം. എന്നിട്ട് ആ റവന്യൂ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് ആഡ് അതർ ഇൻകം. നമുക്ക് വേറെ വല്ല ഇൻകം ഉണ്ടെങ്കിൽ അതർ ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ ആ അതർ ഇൻകം നമ്മൾ ആഡ് ചെയ്യുക, അതാണ് രണ്ടാമത്തെ ഐറ്റം ആഡ് അതർ ഇൻകം. മൂന്നാമത്തെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ടോട്ടൽ റവന്യൂ ആണ് ഇവിടെ കാണേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകം ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്, ദാറ്റ് ഈസ് 1+2 ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടിയ ടോട്ടൽ റവന്യൂ നമ്മൾ എന്ത് ലെസ് ചെയ്യണം, എക്സ്പെൻസ് ലെസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ റവന്യൂ ചെയ്യുക, അത് നമ്മൾ ലെസ് ചെയ്യേണ്ട എക്സ്പെൻസ് ഏതൊക്കെയാണോ അത് അത് നമ്മൾ മെൻഷൻ ചെയ്യുക. ലെസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഐറ്റം നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ കാണിക്കുക എന്നതാണ്. ഇനി ഫിഫ്ത്ത് വണ്ണാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. എന്തുകൊണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയാൻ കാരണം, കാരണം ഈ പ്രോഫിറ്റിൽ നമ്മൾ ടാക്സ് ലെസ് ചെയ്തിട്ടില്ല. നമ്മളപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ റവന്യൂ നിന്ന് നമ്മൾ നമ്മുടെ എക്സ്പെൻസ് ലെസ് ചെയ്യണം. അപ്പോൾ എന്താണ്, ടോട്ടൽ റവന്യൂ 3 ആണ്, 3 നിന്ന് നമ്മൾ 4 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഇനി സിക്സ്ത് ഐറ്റമാണ് ലെസ് ടാക്സ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ടാക്സ് തന്നിട്ടുണ്ടാവും, നമ്മൾ എന്താ ടാക്സ് ചെയ്യേണ്ടത്, ലെസ് ആണ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ലെസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്നില്ലെങ്കിൽ ടാക്സിൻ്റെ യഥാർത്ഥ എമൗണ്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ട് തന്നെത്തിക്കാം, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, ആ ടാക്സിൻ്റെ എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. നമുക്കിനി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ആയിട്ടാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 60 ലക്ഷം 75 ലക്ഷം എന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് കാണിക്കുക ഫസ്റ്റ് ഐറ്റം. എന്നിട്ട് എയുടെ കോളത്തിൽ 60 ലക്ഷം, ബിയുടെ കോളത്തിൽ 75 ലാക്കും കാണിക്കാം. സാധാ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ആബ്സലൂട്ട് ചേഞ്ച് കണ്ടിരിക്കാൻ വേണ്ടി ബി മൈനസ് എ ചെയ്യുക. 75 ലക്ഷം മൈനസ് 60 ലക്ഷം ചെയ്യുമ്പോൾ 15 ലക്ഷം കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, ഇനി കിട്ടിയ സിയുടെ എമൗണ്ടിൽ നിന്ന് സി ഡിവൈഡ് ബൈ എ ഇൻറ്റു 100 ചെയ്യുക. അപ്പോഴാണ് ഡി കിട്ടുക. 15 ലാക്ക് ഡിവൈഡ് ബൈ 60 ലാക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 25 കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടി. എളുപ്പമല്ലേ, മനസ്സിലായില്ലേ. അടുത്തത് അതർ ഇൻകം ആണ്. അതർ ഇൻകം എന്താണ്, 150,000 120,000 ആണ്. നമ്മൾ ആഡ് അതർ ഇൻകം എന്ന് കാണിച്ച് 150,000 120,000 കാണിക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ഇനിത് മൈനസ് ചെയ്യുക. 120,000 മൈനസ് 150,000 ആണ്. ബിയുടെ എമൗണ്ട് ചെറുതായിട്ട് തന്നെ നമുക്ക് എന്താ നെഗറ്റീവ് വാല്യൂക്കും വരിക. സി എന്ന കോളത്തിൽ നെഗറ്റീവ് 30,000. നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുക, 30,000 നെഗറ്റീവ് 30,000 ഡിവൈഡ് ബൈ 150,000 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയ നെഗറ്റീവ് 20 ആണ് ഇവിടെ കിട്ടുക. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകം കിട്ടിക്കഴിഞ്ഞു. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണ്, ടോട്ടൽ റവന്യൂ കാണുകയാണ്. ടോട്ടൽ റവന്യൂ കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 1 ഉം 2 ഉം ആഡ് ചെയ്യുക. റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകം ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുക. ഇവിടെ 60 ലക്ഷവും 150,000 ഉള്ളത്, ആഡ് ചെയ്യുമ്പോൾ 61,50,000 കിട്ടും. നെക്സ്റ്റ് ബി എന്ന കോളത്തിൽ 75 ലാക്കും 120,000 ആണുള്ളത്, ആഡ് ചെയ്യുമ്പോൾ 76,20,000 കിട്ടുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, ബി മൈനസ് എ ചെയ്യുക. 76,20,000 മൈനസ് 61,50,000 ചെയ്യുക. അപ്പോൾ നമുക്ക് 14,70,000 കിട്ടുന്നതായിരിക്കും. ഇനി എന്ത് ചെയ്യുക, ഇനി സി ഡിവൈഡ് ബൈ എ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 23.90 കിട്ടും. ഇനി നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ആയിട്ട് എന്താണ്, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്നുണ്ട് 44 ലാക്കും 50,60,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലെസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിക്കുക. 44 ലാക്കും 50,60,000 കാണിക്കുക.
മൈനസ് ചെയ്യുക അപ്പോൾ 50 lakh - 50 lakh 60,000 മൈനസ് 44 lakh ചെയ്യുമ്പോൾ 6 lakh 60,000 കിട്ടുന്നതായിരിക്കും സി ബൈ എ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 15 കിട്ടും നമ്മൾ എന്ത് ചെയ്യുക ഇത് നമ്മളിതിൻ്റെ ടോട്ടൽ ആണുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണാണ് അതെങ്ങനെ കാണുന്നത് ടോട്ടൽ റവന്യൂ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കണം അപ്പോൾ 61,50,000 നിന്ന് നമ്മൾ എന്താ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ മാറിപ്പോകരുത് 61,50,000 നിന്ന് 44 lakh നമ്മൾ കുറയ്ക്കണം നമ്മുടെ ഫോർമാലിൽ ലെസ് പറഞ്ഞിട്ടുള്ളത് കുറയ്ക്കുക ബി എന്ന കോൾ അതുപോലെ തന്നെ 76,20,000 നിന്ന് 50,60,000 കുറയ്ക്കുക അപ്പോൾ 25,60,000 കിട്ടുന്നതായിരിക്കും നമ്മൾ ബി മൈനസ് എ ചെയ്യുക 25,60,000 മൈനസ് 75,50,000 ചെയ്യുക അപ്പോൾ 8,10,000 കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യുക സി ബൈ എ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 46.29 കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യുക ലെസ് ടാക്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ടാക്സിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല പകരം നമുക്കിവിടെ പെർസെൻറ്റേജ് തന്നിട്ടുള്ളത് 35% 45% 40% എന്തിൻ്റെ 35% അല്ലെങ്കിൽ എന്തിൻ്റെ 40% നമുക്ക് തന്നിട്ടില്ല എന്താണത് നമുക്കറിയണം അപ്പോൾ നമ്മൾ ഇവിടെ ടാക്സ് കണ്ടുപിടിക്കേണ്ടത് ഈ എയുടെ കോളത്തിലാണെങ്കിൽ 70,50,000 ഇൻറ്റു 35% ചെയ്യേണ്ടത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ടാക്സ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഇത് എയുടെ ആണെങ്കിൽ 17,50,000 ആണ് അപ്പോൾ 17,50,000 ഇൻറ്റു 35% ആണ് എയുടെ കോളത്തിൽ ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 6,12,500 ബിയുടെ കോളത്തിലാണെങ്കിൽ പ്രോഫിറ്റ് ഫോർ ടാക്സ് എത്രയാണ് 25,60,000 ആണ് ഈ 25,60,000 ഇൻറ്റു 40% ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലെസ് ടാക്സ് ആയിട്ടുള്ള 10,24,000 നമ്മൾ എന്ത് ചെയ്യുക ബി മൈനസ് എ ചെയ്യുക 10,24,000 മൈനസ് 6,12,500 ചെയ്യുക അപ്പോൾ 4,11,500 കിട്ടുന്നതായിരിക്കും ഞാൻ എന്ത് ചെയ്യുക സി ബൈ എ ഇൻറ്റു 100 ചെയ്യുക അപ്പോൾ 7.18 കിട്ടും ഇപ്പോൾ നമുക്ക് ടാക്സ് കിട്ടിക്കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ടാക്സ് കുറയ്ക്കണം ഇപ്പോൾ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ടാക്സ് കുറയ്ക്കുക അപ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുക അപ്പോൾ 17,50,000 നിന്ന് 6,12,500 കുറയ്ക്കുമ്പോൾ 11,37,500 രൂപ കിട്ടും അതുപോലെ ബിയുടെ കോളത്തിൽ നിന്ന് 10,24,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 15,36,000 കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് സി എന്ന കോൾ എങ്ങനെ ചെയ്യണ്ടേ ബി മൈനസ് എ ചെയ്യുക 15,36,000 മൈനസ് 11,37,500 ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3,98,500 ഇനി സി ബൈ എ ഇൻറ്റു 100 ചെയ്യുക അപ്പോൾ 35.03 കിട്ടുന്നതായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതിലാകെ ശ്രദ്ധിക്കണം നമ്മുടെ ഫോർമാറ്റ് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എമൗണ്ട്സ് ആഡ് ചെയ്യുക ഇവിടെ ലെസ് പറയുമ്പോൾ നമ്മൾ എമൗണ്ട് ലെസ് ചെയ്യാൻ മറക്കരുത് ലെസ് വരുന്നത് ലെസ് എക്സ്പെൻസും ലെസ് ടാക്സിലാണ് പിന്നെ ആഡ് വരുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ അപ്പോൾ നമ്മൾ അതർ ഇൻകം ആഡ് ചെയ്യണം പിന്നെ ടാക്സ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ടാക്സ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ എമൗണ്ടിലായിരിക്കും നമ്മൾ ക്വസ്റ്റിൽ ടാക്സ് തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രം തന്നിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ടത് അല്ല ഒറിജിനൽ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എമൗണ്ട് എടുത്ത് എഴുതി ലെസ് ചെയ്താൽ മാത്രം മതി ഓക്കെ ആണല്ലോ സോ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോമൺ സൈസ് ബാലൻസ് ഷീറ്റാണ് നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കിയത് കമ്പാരിറ്റീവ് പി ആൻഡിലും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഇത് വേറൊരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡാണിത് അപ്പോൾ നമുക്കതിൻ്റെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നോക്കാം നമുക്ക് ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റിസർവ് ആൻഡ് സർപ്ലസ് നോൺ കറൻറ്റ് ലയബിലിറ്റി കറൻറ്റ് ലയബിലിറ്റി നോൺ കറൻറ്റ് അസറ്റ് കറൻറ്റ് അസറ്റ് ഇത്രയും കാണുന്നുണ്ട് തന്നിട്ടുള്ള 2017-ലെയും 2016-ലെയും എമൗണ്ട് ആണ് അപ്പോൾ എടുത്ത് എഴുതുമ്പോൾ 2016 ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ആൻസർ എടുത്തിരുമ്പോൾ സൂക്ഷിച്ചു തരണം അപ്പോൾ 2017-ലെയും 2016-ലെയും എമൗണ്ട് നമുക്ക് കൂടെ തന്നിട്ടുണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണ് വളരെ സിമ്പിളാണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സോ നമുക്ക് സാധാ ബാലൻസ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഐറ്റംസ് എഴുതണം ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഷെയർ ക്യാപിറ്റൽ നമുക്കിപ്പോൾ ഇതിന് വേണ്ട കോളംസ് എന്തോ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ പർട്ടിക്കുലർ വേണം നോട്ട് നമ്പർ വേണം അബ്സല്യൂട്ട് എമൗണ്ട് വേണം അബ്സല്യൂട്ട് എമൗണ്ട് എന്ന് പറയുമ്പോൾ 2016-ലെ ക്വസ്റ്റ്യൻ എമൗണ്ട്സ് എഴുതാനുള്ള കോളും അതുപോലെ 2017-ലെ ക്വസ്റ്റ്യൻ കോൾ എമൗണ്ട് എഴുതാനുള്ള കോളോ വേണ്ടത് പിന്നുള്ളത് പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ് കാണണമെങ്കിലാണ് പറഞ്ഞുതരാം ഇപ്പോൾ ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റലാണ് എമൗണ്ട് എന്നുണ്ട് 1,800,000 അതുപോലെ തന്നെ 1,800,000 എങ്ങനെയാണ് 1,800,000 കിട്ടിയത്
നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ ഷെയർ ക്യാപിറ്റല് 16 ലക്ഷവും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റല് 2 ലക്ഷവും വന്നിട്ടുള്ളത്. രണ്ട് കോളം സെയിം ആണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ 16 ലക്ഷം പ്ലസ് 2 ലക്ഷം ചെയ്യുമ്പോൾ 18 ലക്ഷം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ക്യാപിറ്റൽ കാണിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വർക്കിംഗ് നോട്ട് ആണ്, ചുമ്മാ നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ കാണിക്കുക. എന്താണ് ഷെയർ ക്യാപിറ്റൽ ചെയ്താൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ചെയ്തിട്ട് 16 ലക്ഷം പ്ലസ് 2 ലക്ഷം 18 ലക്ഷം 2017 എമൗണ്ട് നമ്മൾ അതുപോലെ തന്നെ ആഡ് ചെയ്തൊന്ന് കാണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടി 18 ലാക്ക്, 2017 എമൗണ്ടും 18 ലാക്ക് തന്നെ. അടുത്ത ഇതുണ്ട് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് റിസർവ് ആൻഡ് സർപ്ലസ് 4 ലക്ഷവും 5 ലക്ഷത്തി 40,000. നമുക്ക് നോക്കാം, റിസർവ് ആൻഡ് സർപ്ലസ് 4 ലക്ഷവും 5 ലക്ഷത്തി 40,000 തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ഈ എമൗണ്ട് നേരിട്ട് അങ്ങോട്ട് ആൻസറിലേക്ക് കാണിക്കുക. നമ്മളിപ്പോൾ അത് കാണിച്ചിട്ടുണ്ട് റിസർവ് ആൻഡ് സർപ്ലസ്സിൽ 4 ലക്ഷവും അതുപോലെ 5 ലക്ഷത്തി 40,000. അടുത്തത് നോൺ കറൻറ്റ് ലയബിലിറ്റി. നോൺ കറൻറ്റ് ലയബിലിറ്റി എത്രയാണ്, നോൺ കറൻറ്റ് ലയബിലിറ്റി 14,40,000, 14 ലക്ഷം. 2016 14 ലക്ഷമാണ്. അപ്പോൾ 14 ലക്ഷം ആ എമൗണ്ടും കാണിക്കാം, എഴുതി കഴിഞ്ഞു. അടുത്ത കറൻറ്റ് ലയബിലിറ്റി 7,20,000, 4 ലക്ഷമാണ്. 4,07,020,000. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മളിപ്പോൾ എല്ലാം നമ്മൾ ഇക്വിറ്റി ലയബിലിറ്റിയിലെ എല്ലാ കാര്യങ്ങളും എഴുതി കഴിഞ്ഞു. ഇനിയുള്ള അസറ്റാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാലൻസ് ഷീറ്റ് അനുസരിച്ച് നമ്മൾ ലയബിലിറ്റിയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് ടോട്ടൽ ചെയ്യും. അപ്പോൾ നമ്മൾ എയുടെ കോളം ഫുൾ ടോട്ടൽ ചെയ്യുക. 18 ലാക്കും 4 ലാക്കും 14 ലാക്കും 4 ലാക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ 40 ലാക്ക് കിട്ടും. ബി എന്ന കോളത്തിൽ 18 ലാക്കും 5,40,000, 14,40,000, 7,20,000 ആഡ് ചെയ്യുമ്പോൾ 45 ലാക്കും കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പെർസെൻറ്റേജ് കോളത്തിൽ പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ, നമ്മളിവിടെ ഓരോ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് എമൗണ്ട് 18 ലാക്കാണ്. 18 ലാക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ 40 ലാക്ക് ഇൻറ്റു 100 ചെയ്യുക. 18 ലാക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ 40 ലാക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 45% കിട്ടും. നെക്സ്റ്റ് എമൗണ്ട് എത്രയാണ്, അതാണ് നമ്മൾ എയുടെ കോളത്തിൻ്റെ പെർസെൻറ്റേജ് കാണിക്കേണ്ടത്. 16 ലെ പെർസെൻറ്റേജ് ഫസ്റ്റ് ഐറ്റം 45 ആണ്. അടുത്ത ഐറ്റമാണ് 4 ലാക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ 40 ലാക്ക് ഇൻറ്റു 100 ചെയ്യുക, അപ്പോൾ 10 കിട്ടും. നെക്സ്റ്റ് 14 ലാക്ക് ഡിവൈഡ് ബൈ 40 ലാക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 35 കിട്ടും. 4 ലാക്ക് ഡിവൈഡ് ബൈ 40 ലാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. നെക്സ്റ്റ് അതുപോലെ 2017 കാണാം, നമ്മൾ ടോട്ടൽ ചെയ്തപ്പോൾ 45 ലാക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം 18 ലാക്കാണ്. 18 ലാക്ക് ഡിവൈഡ് ബൈ 45 ലാക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും. 5,40,000 ഡിവൈഡ് ബൈ 45 ലാക്ക് ചെയ്യുമ്പോൾ 12 കിട്ടും. 14,40,000 ഡിവൈഡ് ബൈ 45 ലാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 32 കിട്ടും. നെക്സ്റ്റ് എന്താണ്, 7,20,000 ഡിവൈഡ് ബൈ 45 ലാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, ഈ എല്ലാ പെർസെൻറ്റേജ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടുന്നതായിരിക്കും. നമ്മളിതുപോലെ നമ്മൾ എന്ത് ചെയ്യാത്തത് അസറ്റ് കാണാം. അസറ്റ് നമുക്ക് നോൺ കറണ്ട് അസറ്റും അതുപോലെ തന്നെ കറണ്ട് അസറ്റും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എമൗണ്ട് തന്നിട്ട് 28 ലാക്കും 30,60,000, അതുപോലെ കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് 12 ലാക്കും 14,40,000 തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് എമൗണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ 28 ലാക്കിൻ്റെ ഒപ്പം 12,000 ആഡ് ചെയ്യുമ്പോൾ 40 ലാക്കും, 30,60,000 ഒപ്പം 14,40,000 ആഡ് ചെയ്യുമ്പോൾ 45 ലാക്ക് കിട്ടുന്നതായിരിക്കും. നേരത്തെ ഇതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് കാണാം. എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് തന്നെ നോൺ കറണ്ട് അസറ്റിലെ എമൗണ്ട് 28 ലാക്കിനെ ടോട്ടലായ 40 ലാക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുക, എൻ്റെ ഇൻറ്റു 100 ചെയ്യുക. 28 ലാക്ക് ഡിവൈഡ് ബൈ 40 ലാക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 70, 12 ലാക്ക് ഡിവൈഡ് ബൈ 40 ലാക്ക് ചെയ്യുമ്പോൾ 30 കിട്ടുന്നതായിരിക്കും. സെയിം ലൈക്ക് എന്താണ്, 30,60,000 ഡിവൈഡ് ബൈ 45 ലാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 68, 14,40,000 ഡിവൈഡ് ബൈ 45 ലാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 32 കിട്ടുന്നതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ഇനി പെർസെൻറ്റേജ് ആഡ് ചെയ്യുക. 70 + 30 ചെയ്യുമ്പോൾ 100, 68 + 30 ചെയ്യുമ്പോൾ 100 കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഈ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് ലാണ്. നേരത്തെ ഉണ്ടാക്കിയത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനി പി ആൻഡ് എൽ ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പോൾ അന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഐറ്റംസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ട് രണ്ട് കോളത്തിൽ 2016-ലും 2017-ലും തന്നിട്ടുണ്ട്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്, അതർ എക്സ്പെൻസസ്, അതർ ഇൻകം, ഇത്രയും കാര്യം നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കേണ്ടത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് ആണ്. നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. നമുക്കറിയാം, നമുക്ക് നമ്മൾ നേരത്തെ എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ പി ആൻഡ് എല്ലിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഫോർമാറ്റ്.
പക്ഷെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് കാര്യങ്ങൾക്ക് വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് മൈതനായിട്ട് എന്താണ്, നമുക്കിതൊക്കെ അറിയാലോ, അബ്സലൂട്ട് എമൗണ്ട് ഏതുണ്ട്, 2016-17 എമൗണ്ട് ഏതാ, പെർസെൻറ്റേജ് വാല്യൂ ചെയ്യുക, നമ്മുടെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പോലെ തന്നെ, അതിലൊക്കെ എമൗണ്ട് കോളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ തന്നെ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാണിക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എമൗണ്ട് 2016 വന്നിട്ടുള്ളത് 25 ലക്ഷവും 2017 വന്നിട്ടുള്ളത് 40 ലക്ഷവുമാണ്. അടുത്തത് അതർ ഇൻകം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യണം. അതർ ഇൻകം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് 50,000, 160,000 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, നമ്മൾ അത് കാണിക്കാം. 50,000, 160,000 കാണിക്കാം. അപ്പോൾ എന്താ, നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടി. 1+2 ചെയ്യുമ്പോൾ 25 ലക്ഷം + 50,000 ചെയ്യുമ്പോൾ നമുക്ക് 25,50,000 കിട്ടും. 2017 40 ലക്ഷം + 160,000 ചെയ്യുമ്പോൾ 41,60,000 കിട്ടും. നമ്മൾ എന്ത് ചെയ്യാം, ഇനി നമ്മൾ നമ്മുടെ എക്സ്പെൻസുകൾ ഏതൊക്കെയാ. എക്സ്പെൻസ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ഒരു എക്സ്പെൻസ് അല്ല എന്നിട്ടുള്ളത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നുണ്ട്, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഉണ്ട്, അതർ എക്സ്പെൻസ്, അങ്ങനെ മൂന്ന് എക്സ്പെൻസ് നമുക്കിവിടെ ഉള്ളത്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നുണ്ട് എത്രയാണ്, 18,50,000 33,60,000 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ചേഞ്ച് ഇൻ ഇൻവെൻട്രി ആണെങ്കിൽ 1,50,000 2 ലാക്കും ആണ്. പിന്നെ എന്താണ്, അതർ എക്സ്പെൻസസ് 1,00,000 - 1,20,000 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം, ഇവിടെ ചേഞ്ച് ഇൻ ഇൻവെൻട്രിയിൽ 2 ലാക്ക് ബ്രാക്കറ്റിലിട്ടേക്കാണ്. എന്നർത്ഥം എന്താണ്, 2 ലാക്ക് അവിടെ നെഗറ്റീവ് വാല്യൂ ആണെന്ന് അർത്ഥം. അപ്പോൾ ആൻസറിൽ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ലാക്ക് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കണം. അത് നമ്മുടെ ആൻസറിൽ ഇവിടെ കണ്ടില്ലേ, ചേഞ്ച് ഇൻവെൻട്രിയിൽ 2 ലാക്ക് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതർ എക്സ്പെൻസിൻ്റെ എമൗണ്ട് ഏതാ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എക്സ്പെൻസ് കാണാം. ടോട്ടൽ എക്സ്പെൻസ് കാണുമ്പോൾ എന്ത് ചെയ്യണം, ഈ എല്ലാ എമൗണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 21 ലാക്ക് ആണ്. ഇവിടെ എല്ലാ എമൗണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളിവിടെ എന്ത് ചെയ്യുക, 33,60,000 ഒപ്പം 1,20,000 ആഡ് ചെയ്യുക, എന്നിട്ട് 2 ലാക്ക് നമ്മൾ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 32,80,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എല്ലാ എക്സ്പെൻസും കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിനി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണണം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ റവന്യൂ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ റവന്യൂ നോക്കുക, 25,50,000 നിന്ന് നമ്മൾ 21 ലക്ഷം എന്ത് ചെയ്യാം, മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 450,000 ആണ്. അടുത്ത 41,60,000 നിന്ന് നമ്മൾ 32,80,000 മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 8,80,000 ആണ്. ഇത് നമ്മുടെ മെയിൻ കാര്യം. ഇത്രയൊക്കെ നമുക്ക് നേരത്തെ ചെയ്യാൻ സിമ്പിൾ സാധനം തന്നെയാണ്, സെയിം തന്നെയാണ്. ഇനിയാണ് പെർസെൻറ്റേജ് കാണേണ്ടത്. ഇവിടെ നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ചെയ്തതുപോലെ ടോട്ടലിൽ നിന്നല്ല നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് പെർസെൻറ്റേജ് കാണേണ്ടത്. ഇവിടെ നമ്മുടെ ബേസായി എടുക്കേണ്ടത് ടോട്ടൽ അല്ല, പകരം റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. നമ്മൾ ഏടെ കോളമാണ് ഈ കാണുന്ന എല്ലാ എമൗണ്ടും. അപ്പോൾ ഇവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ വെച്ചാണ് എല്ലാ എമൗണ്ടും ഡിവൈഡ് ചെയ്യേണ്ടത് എയുടെ കോളത്തിൽ നിന്ന്. അതുപോലെ തന്നെ ബിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നിന്നായിരിക്കും എല്ലാ എമൗണ്ടും ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് എയുടെ കോളത്തിൽ ഫസ്റ്റ് ആയിട്ടും റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നെയാണ്. ഫസ്റ്റ് എമൗണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, 25 ലാക്ക് ഡിവൈഡ് ബൈ 25 ലാക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 25 ലാക്കും കട്ടായി പോകണമെന്ന് ബാക്കി വരുന്നത് 100 ആണ്. അപ്പോൾ 100 നമ്മൾ കാണിക്കാം. രണ്ടാമത്തെ അതർ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, 50,000 / റവന്യൂ ഫ്രം ഓപ്പറേഷൻ 50,000 / 25 ലാക്ക് × 100 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അടുത്തത് 25,50,000 / 25 ലാക്ക് × 100 ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ 100+2 ചെയ്താലും 102 കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മൾ അടുത്ത് എമൗണ്ട് കാണാം, എന്താണ്, 18,50,000 / 25 ലാക്ക് × 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 74 കിട്ടും. സെയിം തന്നെ 1,50,000 / 25 ലാക്ക് ചെയ്യുക, 6 കിട്ടും. അതുപോലെ തന്നെ 1,00,000 / 25 ലാക്ക് ചെയ്യുക, 4 കിട്ടും. അങ്ങനെ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമ്മൾ 25 ലാക്ക് വെച്ച് നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതേപോലെ 2017 ചെയ്യുക, 40 ലാക്ക് ആണ് ഇവിടെ. 40 ലാക്ക് / 40 ലാക്ക് × 100 ചെയ്യുമ്പോൾ 100 കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് എന്താണ്, 1,60,000 / 40 ലാക്ക് × 100 ചെയ്യുമ്പോൾ 4 കിട്ടും. 41,60,000 / 40 ലാക്ക് × 100 = 104 കിട്ടും. സെയിം പാറ്റേൺ തന്നെ നമ്മൾ ലാസ്റ്റ് വരെ പ്രോഫിറ്റ് ഫോർ ടാക്സ് വരെ ഉള്ളത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ്, 8,80,000 / 40 ലാക്ക് × 100 ചെയ്യുമ്പോൾ നമുക്ക് 22 കിട്ടുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാം. ഇതാ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ.